ഫുഡ് കഴിക്കുന്ന മാത്രല്ല കേട്ടോ, ഇങ്ങക്ക് കുറച്ച് ഡിസ്കൗണ്ടും കൂടി കിട്ടുന്ന കഥയാണ്. ഹലോ, എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു മൈ ലിഫ് സ്റ്റോറീസ്. അപ്പൊ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ടിക്ക, കിഴി പൊറോട്ട, ബട്ടർ ചിക്കൻ, ബട്ടർ നാൻ, പിന്നെ പൊറോട്ട ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാം. അതൊരു കില്ലാടി ആയിട്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് നമുക്ക് അങ്ങ് അൽഫാം എന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാന്താരി അൽഫാമും പെരി പെരി അൽഫാമും രണ്ടിൻ്റെ ഫ്ലേവറും നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ പെരി പെരി അൽഫാം കുറച്ച് ചെറിയ പീസായിരുന്നു. ഈ സ്ഥിരമായിട്ട് ഹോട്ടലിൽ പോയി കഴിഞ്ഞിട്ടില്ലേ, നമ്മൾ ബ്രസ്റ്റ് പീസ് ചോദിക്കാറുണ്ട് അൽഫാമിൻ്റെ. അതെന്തിനറിയോ, വയറ് ഫുള്ളാവാൻ വേണ്ടിയിട്ടാണ്. അതൊരു ടിപ്പും കൂടിയാണ് കേട്ടോ. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ എപ്പോഴും ചെറിയ പീസാണ് തിരഞ്ഞെടുക്കുക, കാരണം എനിക്ക് ഒരു തടിച്ച പീസ് ഇഷ്ടമില്ല. പക്ഷേ ഈ ചെസ് പീസിൻ്റെ ഫാൻസ് കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അൽഫാം കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇവിടെ ന്യൂ ഇയർ ഓഫർ നടക്കുന്നുണ്ട്. അതായത് ഒരു ഫുൾ അൽഫാം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ക്വാർട്ടർ അൽഫാം ഫ്രീ. ആ ക്വാർട്ടർ അൽഫാം നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഡിസൈഡ് ചെയ്യാം കേട്ടോ. പിന്നെ നല്ല ബട്ടർ നാനും ബട്ടർ ചിക്കനും. കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തണുത്തു പോയെങ്കിലും സംഭവം ഉഷാറായിരുന്നു കേട്ടോ. ബട്ടർ ചിക്കൻ വേറെ ലെവല്. തക്കാളിയൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഞാൻ വലിയ തക്കാളി ഫാനല്ല. പിന്നില്ലേ, ഈ ഒരു പ്രസൻറ്റേഷൻ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. നിങ്ങൾ തിരക്കുള്ള ദിവസം സൺഡേ ഒക്കെ പോയി കഴിഞ്ഞാലില്ലേ, ചിലപ്പോൾ ഇതേപോലെ പ്ലേറ്റിംഗ് ഒന്നും കിട്ടിയിട്ടില്ലേ, കംപ്ലയിൻറ്റ് പറയരുത് കേട്ടോ. ഞാൻ പൊതുവേ ഇല്ലേ തിരക്കില്ലാത്ത ദിവസങ്ങളാണ് പോവുക, ആരും ഇല്ലാത്ത സമയത്തൊക്കെ. അവർക്ക് സമാധാനത്തിൽ തരാൻ പറ്റും. ചില ടൈമിലില്ലേ സൺഡേ ഒക്കെ നല്ല റഷാവുമ്പം ചിലപ്പോൾ ഇതേപോലെ തക്കാളി മുറിച്ചു വെക്കണമെന്ന് ആർക്കും പറ്റിയെന്ന് വരില്ല. ചിലവർ ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും എടുക്കരുത് കേട്ടോ. ഞാൻ കുറേ മെസ്സേജൊക്കെ വരുമ്പോൾ എപ്പോഴും കാണാറുള്ളതാണ്. പിന്നെ ഇത് ചിക്കൻ ടിക്ക. ചിക്കൻ ടിക്ക സോഫ്റ്റ് അല്ലെങ്കിലും നല്ല മാരിനേഷൻ ആയിരുന്നു, ഒരു ഡ്രൈ കൈൻഡ് ഐറ്റം ആയിരുന്നു. പിന്നെ അവരിപ്പോൾ അടുത്തായിട്ട് ലോഞ്ച് ചെയ്തൊരു ഐറ്റമാണ് ബീഫ് ബർഗർ. ബീഫ് ബർഗർ നല്ലതായിരുന്നു കേട്ടോ. അതിൻ്റെ പാറ്റിയൊക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ചീസും ലെറ്റ്യൂസും ഫ്രഞ്ച് ഫ്രൈസും മയണീസും ഒക്കെ വെച്ചിട്ടായിരുന്നു. സോറി, ഫ്രഞ്ച് ഫ്രൈസ് ഇല്ല കേട്ടോ, ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാണ്. ഇത് ബീഫിൻ്റെ പാറ്റി കണ്ടാൽ തന്നെ അത്രയും പെർഫെക്റ്റ് ആണ്, ലൈക്ക് നമ്മൾ അവിടെ നിന്ന് ഉണ്ടാക്കിയതാന്ന് തന്നെ മനസ്സിലാവും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് ബർഗറിൻ്റെ ഫാൻ പിന്നെ ഹസ്ബൻഡ് ആയതുകൊണ്ട് മൂപ്പര് മൊത്തം കഴിച്ച് തീർത്ത്. പിന്നെ കിഴിപ്പൊറോട്ട കേട്ടോ പറഞ്ഞത്. കുറേ കാലമായി കിഴിപ്പൊറോട്ട കഴിച്ചിട്ട്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കിഴിപ്പൊറോട്ട കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, പ്രത്യേകിച്ച് കണ്ണൂർ വെച്ചിട്ട്. കാരണം എനിക്ക് അടുത്ത് പോയി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ പണ്ട് ഞാൻ ഇവിടെ നിന്നൊരു കിഴിപ്പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു വർഷം മുന്നേ. അങ്ങനെയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഇപ്പോൾ മസാലയൊക്കെ മാറിയിട്ടുണ്ട്, ഷെഫൊക്കെ മാറിയപ്പോൾ എനിക്ക് ആ ഒരു പഴയ ടൈപ്പ് കിഴിപ്പൊറോട്ട കുറച്ചും കൂടി ഇഷ്ടമായത്. ഇത് കുറച്ചും കൂടി ഒരു ഗ്രേവി ഗ്രേവി ടൈപ്പ് അല്ല, ഒരു റോസ്റ്റ് ടൈപ്പ് മസാല ആയിരുന്നു. ഒരു സമയത്ത് ഈ കിഴിപ്പൊറോട്ട, നിധി പൊറോട്ട, തൂക്കു പൊറോട്ട, അങ്ങനെ കുറേ പൊറോട്ടകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അധികം ഞാൻ ഈ കിഴിപ്പൊറോട്ടിൻ്റെ വീഡിയോസ് ഒന്നും കാണാറില്ല. കഴിഞ്ഞ വർഷമൊക്കെ മൊത്തം കിഴിപ്പൊറോട്ട അൺബോക്സിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ കില്ലാടി ആയിട്ട് എത്തിയിട്ടുണ്ട്. പൊറോട്ട അടിച്ചതെന്ന് പറഞ്ഞാൽ ഇതാണ് മോനെ, കടക്കായിട്ടുള്ള പൊറോട്ട അടിച്ച്. അതും നമ്മളില്ലേ കുറച്ച് ലേറ്റായിട്ടൊക്കെ കഴിച്ച്, എന്നിട്ട് വരെ ഒരു പ്രശ്നവുമില്ല. പൊറോട്ട മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ബട്ടർ ചിക്കനും പിന്നെ രണ്ട് മൊയ്ത്തോസ് വന്നു. മൊയ്ത്ത് വന്നപ്പോഴാണ് ഓർമ്മ വന്നത്, ഇവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് മിൻ വാനില ഷേക്ക് കുടിച്ചത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരോട് ഇപ്പോൾ കൊടുക്കുന്നില്ല, വേണമെങ്കിൽ ചെയ്തു തരാം, അപ്പം നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. എനിക്കിത് ഇഷ്ടമായൊരു ഫ്ലേവറാണ് കേട്ടോ, മിൻറ്റും വാനില ഐസ്ക്രീമും അതിൻ്റെ ആ ഒരു ഷേക്ക്. അപ്പോൾ സംഭവം എവിടെയാണെന്നല്ലേ, നമ്മളെ കണ്ണൂർ ആനയിടുക്ക് ഗേറ്റ് കഴിഞ്ഞപാട് സിറ്റി സൂക്കിലുള്ള കഫേ ജാവ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ചെറിയ ചെറിയ പാർട്ടീസൊക്കെ നടത്തുന്നുണ്ട്, ബർത്ത്ഡേ പാർട്ടീസൊക്കെ. അപ്പോൾ അതിനുവേണ്ടി സ്പെഷ്യൽ ചാർജ് ഒന്നുമില്ല, ഫുഡിൻ്റെ ചാർജ് മാത്രം. പിന്നെ ഒരു ന്യൂ ഇയർ ഓഫറും കൂടി ഉണ്ട്. അതായത് 199 ഒരു ഫുൾ ഫ്രൈഡ് റൈസും ഒരു ക്വാർട്ടർ ചില്ലി ചിക്കനും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും നല്ല ആംബിയൻസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി സ്പോട്ടാണ്. അപ്പോൾ സിറ്റിയിലുള്ള ആൾക്കാർക്കില്ലേ കണ്ണൂർ ടൗണിൽ പോയി ബ്ലോക്കിൽ പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിന് ഓൾവേസ് ഫോളോ മൈ ലിഫ് സ്റ്റോറീസ്.